നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് എന്നൊക്കെ പറഞ്ഞത് വെറും കോമഡിയാണ് ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല കാരണം ഇതിനൊക്കെ ഒരു വീതം വെപ്പിൻ്റെ സ്വഭാവമുള്ളത് നല്ല സിനിമ ഇന്നത് നല്ല സംവിധായകൻ മറ്റൊരാൾ നല്ല ഛായാഗ്രഹണം മൂന്നാമതൊരാൾ അല്ലെങ്കിൽ നല്ല തിരക്കഥ നാലാമതൊരു സിനിമ ഇങ്ങനെയാണ് ഇതിൻ്റെ അവാർഡിൻ്റെ ഒരു സാധാരണ രീതി പിന്നെ പലപ്പോഴും ഇത് അവാർഡ് കമ്മിറ്റിക്കാർ അല്ലെങ്കിൽ പരിക്കുന്ന പാർട്ടിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമാണ് ഇങ്ങനെയുള്ള പുരസ്കാരങ്ങൾ നൽകാറുള്ളത് ഇതിനൊക്കെ ഒരു വിലയുള്ള കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ പോയി അരവിന്ദനോ അടൂർ ഗോപാലകൃഷ്ണനോ ഒക്കെ ഉള്ള കാലത്ത് അവരുടെ സിനിമകൾക്ക് ഒരു അംഗീകാരം കിട്ടും ഇപ്പോൾ അതൊക്കെ പോയിട്ട് ഏത് ഏഴാംകൂലിക്കും അവാർഡ് കിട്ടും എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഈ സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് ആരെങ്കിലും എന്തെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി കൽപ്പിക്കുന്നുണ്ടോ ഒരു ഉണ്ടെങ്കിൽ തന്നെ അതിനെന്ത് വില കൽപ്പിക്കുന്നുണ്ട് എന്നുള്ള വേറൊരു ചോദ്യം പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ഇടപെടൽ നടത്തുന്നത് എന്താ വെച്ചാൽ ഈ പത്തൊമ്പതാം നൂറ്റാണ്ട് എന്ന സിനിമയെ ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സഖാവ് രഞ്ജിത്ത് നടത്തിയ കളികൾ ആ പകൽ വെളിച്ചത്തിൽ പുറത്തു വന്നു എന്നുള്ളതുകൊണ്ടാണ് അവാർഡ് കമ്മിറ്റി അംഗമായിരുന്ന നേമം പുഷ്പരാജ് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിനെ പുറത്താക്കാനായിട്ട് നമ്മുടെ അക്കാദമി ചെയർമാൻ ഉത്സാഹിച്ചത് എന്നും പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഈ സിനിമ എങ്ങനെ തഴയപ്പെട്ടു എന്നും അത് കഴിഞ്ഞ് പിന്നീട് രണ്ടാം ഘട്ടത്തിൽ ഇത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പരിഗണിക്കപ്പെട്ടത് എങ്ങനെയാണെന്നും ഡബ്ബിങ്ങിനും അതുപോലെ സംഗീത സംവിധാനത്തിനും ഗാനാലാഭത്തിനുമുള്ള അവാർഡുകൾ ഈ സിനിമയ്ക്ക് എങ്ങനെയാണ് കിട്ടിയത് എന്ന് അവാർഡ് കമ്മിറ്റി അംഗമായ ജെൻസി ഗ്രിഗറിയും പുറത്തു പറഞ്ഞിട്ടുണ്ട് സാധാരണ അവിടെ നടക്കുന്ന ഉടായിപ്പ് പ്രസ്ഥാനങ്ങൾ പുറത്തു പറയാറില്ല പറഞ്ഞാലും ഒന്നൂറ് രൂപ കൊല്ലം ഒക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്ത് വരാറുള്ളു ഇതിപ്പം അങ്ങനെയല്ല ആ പാടത്ത് പണിക്ക് വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി സംഗതി കൈയോടെ പിടിക്കപ്പെട്ടെങ്കിൽ രഞ്ജിത്ത് ഇതുവരെ ഒന്നും ശബ്ദിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ മഹത്തായ പ്രതികരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല അധികം വൈകാതെ പുറത്തു വരും എന്ന് വിചാരിക്കും അതുപോലെ ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ നമ്മുടെ പ്രേംകുമാർ അദ്ദേഹത്തെ പോലൊരാൾക്ക് പോലും ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് എത്താൻ കഴിയും എന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായി അദ്ദേഹവും പ്രതികരിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞ രഞ്ജിത്തിൻ്റെ പ്രതികരണം മാറിട്ടില്ല എന്നിട്ട് ഞാൻ പ്രതികരിക്കാം എന്നാണ് ഏതായാലും ചലച്ചിത്ര അവാർഡിനെയും അതുപോലെ അക്കാഡമി ചെയർമാനെയും പിന്തുണയ്ക്കാനായിട്ട് പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ സാംസ്കാരിക സിനിമാ മന്ത്രി സഖാവ് സജി ചെറിയാൻ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം ഒരു ചെങ്ങന്നൂർ കുറോസോവയാണ് സിനിമയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പുള്ളിക്കറിയാം ആ ആ വിജ്ഞാനം വെച്ചിട്ട് അദ്ദേഹം പറയുന്നു ഈ രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു വലിയ മഹാസംവിധായകനാണ് ആ പുഡോവ്കിൻ ഐസൻസ്റ്റിൻ അല്ലെങ്കിൽ ഗ്രിഫിത്ത് എന്ന ബർഗ്മാൻ എന്നൊക്കെ പറഞ്ഞ ആ ശ്രേണിയിൽപ്പെട്ട ഒരാളാണ് ഈ മഹാനായ രഞ്ജിത്ത് അപ്പോൾ അദ്ദേഹത്തെ പോലൊരു മഹാനായ വ്യക്തി ഒരിക്കലും ഈ അവാർഡ് നിർണയത്തിൽ ഇടപെടുകയില്ല മാത്രമല്ല ആ അക്കാഡമി ചെയർമാൻ അവാർഡിൽ യാതൊരു അഭിപ്രായത്തിനും സാധ്യതയില്ല സ്വാതന്ത്ര്യമില്ല സാഹചര്യവും ഇല്ല അപ്പോൾ ഈ മഹാ സംവിധായകൻ നമ്മുടെ ചലച്ചിത്ര അക്കാദമിയുടെ നായക സ്ഥാനത്തിരിക്കുമ്പോൾ ആ അവാർഡിൻ്റെ ഗുണമേന്മയെക്കുറിച്ചോ അല്ലെങ്കിൽ അത് കിട്ടിയ ആളുകളുടെ യോഗ്യതയെക്കുറിച്ചോ ഒരു സംശയത്തിനും അവകാശമില്ല എന്ന് ആര് പറയുന്നു സഖാവ് സജി ചറിയാൻ പറ്റുള്ളൂ ഈ അവാർഡെന്ന് വെച്ചാൽ കുന്തമോ കുടച്ചക്കറോ എന്നറിയാൻ പള്ളാത്താണ് സജി ചറിയാൻ അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ മഹത്തായ അഭിപ്രായ പ്രകടനങ്ങൾ കൊണ്ട് മലയാള ഭാഷയെയും മലയാള സിനിമയെയും ധന്യമാക്കി അതിൽ നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ട് പക്ഷേ ഈ പരമമായ സത്യം ഈ അവാർഡ് നിർണയത്തിൽ ഇദ്ദേഹം ഇടപെട്ടു മാത്രവുമല്ല ഈ ഗാനാലാപത്തിനും ഡബ്ബിങ്ങിനും സംഗീത സംവിധാനത്തിനുമുള്ള അവാർഡ് ഈ സിനിമയ്ക്കാണെന്ന് അറിഞ്ഞപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഏത് രീതിയിൽ അസ്വസ്ഥനായി എന്നുള്ളതൊക്കെ ഇതിനകം തന്നെ നാട്ടിൽ പാട്ടായി വിനയൻ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അത് വെറും ആരോപണമല്ല അതിന് വസ്തുതകളുടെ പിൻബലമുണ്ട് എന്ന് തെളിഞ്ഞു അതിനുശേഷവും മഹാനായ മന്ത്രി യാതൊരു ഉളുപ്പും കൂടാതെ യാതൊരു ലജ്ജയും കൂടാതെ യാതൊരു ചാഞ്ചല്യവും കൂടാതെ ഇതുപോലത്തെ വിട്ടിത്തരങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെയുള്ള വിട്ടികളെ കൊണ്ടാണ് നമ്മുടെ ഈ ഇത്തവണത്തെ കേരള മന്ത്രിസഭ വളരെ സമ്പന്നമായിരിക്കുന്നത് അതിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ആയാലും ശരിയാണ് സാംസ്കാരിക മന്ത്രി ശരിയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയാലും ശരിയാണ് എല്ലാവരും ഏതാണ്ട് ഒരേ മുഖത്തിൽ പൂട്ടാവുന്ന അതിഗംഭീരമായ ഉരുപ്പടികളാണ് നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല ചലച്ചിത്ര അവാർഡിൻ്റെ നിലവാരം ചലച്ചിത്ര അക്കാദമിയുടെ നിലവാരം അക്കാഡമി ചെയർമാൻ്റെ നിലവാരം എല്ലാത്തിനുപരി സാംസ്കാരിക മന്ത്രിയുടെ നിലവാരം ഹൗഫ് ഒന്നും പറയാനില്ല ഇതൊക്കെ സഹിച്ചാൽ മതിയാവുള്ളൂ ഏതായാലും പണ്ടേ വില പോയ ഈ അക്കാഡമിക്ക് അക്കാഡമി അവാർഡിന് എന്തെങ്കിലും വിലയുണ്ട് എന്ന് ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ നീക്കാനോട് കൂടി ഈ അവസരം ഉപയുക്തമാകട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു ഇതുപോലെയുള്ള അവാർഡുകളെ കൊണ്ട് മലയാള ഭാഷയും മലയാള സാഹിത്യം മലയാള സിനിമയും എല്ലാ രംഗങ്ങളും കൂടുതൽ കൂടുതൽ ധന്യമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക